മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൈവസി സെറ്റിംഗ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലൈവിനെ കുറിച്ചിട്ടുമാണ്. പല സുഹൃത്തുക്കൾക്കുള്ളൊരു സംശയമാണ്, അൺലിസ്റ്റഡ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകൾക്ക് വാച്ച് ടൈം കൂട്ടുമോ, അതുപോലെ തന്നെ ലൈവിൽ പോകുന്ന വീഡിയോസുകളുടെ വാച്ച് ടൈം ആ 4000 മണിക്കുള്ള മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്ന 4000 മണിക്കുള്ള ഉൾപ്പെടുത്തുമോ. അപ്പം നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള ഡൗട്ടുകൾ ഈ പ്രൈവസി സെറ്റിംഗ്സിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുവാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്രൈവസി സെറ്റിംഗ്സിലേക്ക് പോകാം. പ്രൈവസി സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പം പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഉണ്ട്, അൺലിസ്റ്റഡ് ഉണ്ട്. അപ്പം ഇതിനെ കൂടാതെ പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഷെഡ്യൂൾഡിലും പബ്ലിക്കിലും പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. പബ്ലിക്കിൽ നമ്മൾ വീഡിയോസുകൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോസുകൾ കാണാൻ സാധിക്കും, ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും നമ്മളുടെ വീഡിയോസുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക്കിലൂടെ കിട്ടുന്ന വാച്ച് അവറെല്ലാം തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ പീരീഡിലെ കൂട്ടും. ആ ഒരു 4000 മണിക്കൂറിൽ ഈ പബ്ലിക്കായിട്ടുള്ള വീഡിയോസുകളിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ കൂട്ടും. ഇനിയും രണ്ടാമതായിട്ടുള്ളതാണ് പ്രൈവറ്റ്. പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകൾ ആർക്കും തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആർക്കും തന്നെ കാണുവാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഒരു പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകളുടെ വാച്ച് ടൈം നമ്മുടെ ചാനലിൽ കിടക്കും, പക്ഷേ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റിയിൽ ഈ ഒരു 4000 മണിക്കൂറിലേക്ക് ഈ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകളുടെ വാച്ച് അവർ വരത്തില്ല. പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകൾ കൂടുതലായിട്ടും മോണിറ്റൈസേഷൻ പീരീഡ് അവർ ശ്രദ്ധിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വീഡിയോസുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കിയിടാം, പ്രശ്നമൊന്നുമില്ല. പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോസുകളുടെ വാച്ച് അവർ മോണിറ്റൈസേഷൻ പീരീഡിൽ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആയിട്ട് കൂട്ടത്തില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്കും നമ്മുടെ ചാനലിലേക്ക് കയറുന്ന ഒരാൾക്ക് പോലും നമ്മുടെ ആ ഒരു വീഡിയോസുകളൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ഷെഡ്യൂൾഡ്. നമുക്ക് ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കൃത്യസമയത്തേക്ക് വേണമെങ്കിൽ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഇടാം. അതിനുശേഷം ഷെഡ്യൂൾ ചെയ്തിട്ട് നാളെ വൈകിട്ട് ഒരു 6 മണിക്കത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഒരു ടൈം സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് വീഡിയോസുകൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഷെഡ്യൂൾ ചെയ്യുന്ന വീഡിയോസുകൾ നമുക്ക് നേരിട്ട് പബ്ലിക്കിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസുകൾ പബ്ലിക് ആകുമ്പോൾ മുതലുള്ള വാച്ച് അവറുണ്ട്. ഈ വാച്ച് അവറെല്ലാം തന്നെ നമുക്ക് പബ്ലിക് വാച്ച് അവറിൽ ആ ഒരു 4000 മണിക്കൂറിൽ കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂളും വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഇനിയും അടുത്തതായിട്ടാണ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ. ഈ അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നു അവർക്ക് മാത്രമേ ആ ഒരു വീഡിയോസുകൾ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് വീഡിയോ ടാബുണ്ട്, വീഡിയോ സെക്ഷനുണ്ട്. ആ ഒരു വീഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ വീഡിയോസുകളൊന്നും കാണാൻ സാധിക്കത്തില്ല, നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസുകളൊന്നും. നമ്മൾ ആർക്കെങ്കിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്താൽ അവർക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അല്ലാതെ പുറത്തുനിന്ന് വേറൊരാൾ കയറി വന്നാലൊന്നും തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഉപയോഗിക്കാതെ ആർക്കും ആ ഒരു വീഡിയോ കാണാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഒരു അൺലിസ്റ്റഡ് വീഡിയോസിലൂടെ കിട്ടുന്ന വാച്ച് അവർ ഒരിക്കലും 4000 മണിക്കൂറിലേക്ക് ആഡ് ചെയ്യത്തില്ല. അതായത് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആവുന്ന 4000 മണിക്കൂറിലേക്ക് ഈ ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളുടെ വാച്ച് ടൈം കൂട്ടത്തില്ല. അപ്പം ഈ ഒരു അൺലിസ്റ്റഡായിട്ട് മെയിനായിട്ടും ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മളൊരു പ്രൊമോഷൻ പ്രോഗ്രാം, ഏതെങ്കിലുമൊക്കെ കമ്പനി ആപ്ലിക്കേഷൻ പ്രൊമോഷനൊക്കെ തരുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം, അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പം ആ ഒരു ലിങ്ക് വഴി കയറി അവർക്ക് വേണമെങ്കിൽ അവർക്ക് വീഡിയോ കാണാം. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും കണ്ടിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ അവർ പറയും. അപ്പം മെയിനായിട്ടും കൂടുതലായിട്ടും ജിമെയിൽ വഴി അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് വഴിയൊക്കെയാണ് നമ്മൾ വീഡിയോസുകൾ, പ്രൊമോഷൻ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുന്നത്. എങ്കിലും കുറച്ച് പേര്, തുച്ഛമായിട്ടുള്ള കുറച്ച് പേര് മാത്രം ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആക്കിയിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ അൺലിസ്റ്റഡിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ ഒന്നും തന്നെ പബ്ലിക് വാച്ച് അവറായിട്ട് കണക്ക് കൂട്ടത്തില്ല, അതായത് 4000 മണിക്കൂറിലേക്ക് കൂട്ടത്തില്ല. ഇനിയുമാണ് പ്രീമിയർ. പ്രീമിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പബ്ലിക്കിലും അവൈലബിളാണ്, ഷെഡ്യൂൾഡും അവൈലബിളാണ്. അതായത് പബ്ലിക്കിലെന്ന് പറഞ്ഞാലും ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാലും, ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന സമയത്ത് പബ്ലിക് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. ആദ്യം അവർക്കൊരു നോട്ടിഫിക്കേഷൻ ചെല്ലും, ഇത്ര മണിക്ക് ഈ ഒരു വീഡിയോ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ചെല്ലും. ആ ഒരു വീഡിയോയുടെ തമ്മിൽ എല്ലാം എല്ലാവർക്കും കാണാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്
ആ ഒരു പ്രീമിയർ നമുക്ക് എല്ലാവർക്കും ലൈവായിട്ട് കാണാനും ലൈവായിട്ട് ചാറ്റ് ചെയ്യാനും നമ്മുടെ ആ ഒരു ഈ ക്രിയേറ്ററിനുമായിട്ട് ലൈവായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനുള്ളൊരു സജ്ജീകരണമാണ് പ്രീമിയർ. ഏകദേശം ഒരു ലൈവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു പരിപാടിയാണ് പ്രീമിയർ എന്ന് പറയുന്നത്. അപ്പം ലൈവായിട്ട് ചാറ്റൊക്കെ ചെയ്യാനായിട്ട് പ്രീമിയറിലൂടെ സാധിക്കും. അപ്പം പ്രീമിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈവസി സെറ്റിങ്സിൽ മെയിനായിട്ട് നോക്കണ്ട, പ്രൈവസി സെറ്റിങ്സിലെ പബ്ലിക്, ഷെഡ്യൂൾഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. ഇനിയും നമ്മൾ നോക്കുന്നത് ലൈവിനെ കുറിച്ചിട്ടാണ്. പല സുഹൃത്തുക്കൾക്കും ഉള്ള ഡൗട്ടാണ് ലൈവ് ചെയ്ത് ചാനലിൽ വാച്ച് അവർ കൂട്ടൽ, ലൈവ് ചെയ്യുമ്പോൾ അത്യാവശ്യം വാച്ച് അവർ കിട്ടുന്നുണ്ട്, അപ്പോൾ ലൈവ് ചെയ്ത് വാച്ച് അവർ കൂട്ടല്ലോ എന്ന്. ആർക്കൊക്കെ ലൈവ് പോകാൻ സാധിക്കും? ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, മിനിമം എലിജിബിലിറ്റി 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ലൈവ് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നിരവധിയായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ലൈവ് പോകാൻ വേണ്ടി, നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെബ് ക്യാം ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ലൈവ് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനിയും ഈ ഒരു ലൈവിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ നമുക്ക് 4000 മണിക്കൂറിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കുവാൻ സാധിക്കുമോ? ഈ ലൈവിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ ഒരിക്കലും തന്നെ നമ്മുടെ 4000 മണിക്കൂറിലേക്ക് ആഡ് ചെയ്യത്തില്ല. അതിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ ലൈവ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ 2-3 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ, അല്ലെങ്കിൽ 100-200 പേര് സബ്സ്ക്രൈബ് ചെയ്താലും അത് നമ്മുടെ ചാനലിലേക്ക് ആഡാവും. പക്ഷേ നമ്മുടെ ആ ഒരു ലൈവിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ 4000 മണിക്കൂറിലേക്ക് ആഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി നേടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല. ഇത് മനസ്സിലാക്കുക. അപ്പം ഇത് പല സുഹൃത്തുക്കൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തുള്ളൊരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കൺബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.